നമസ്കാരം. പോലീസ് പട്രോളിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിൽ അവരുടെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം പോകുന്നത്. ലൈഫ് മിഷൻ കേസിൽ യൂണിറ്റാക് എം ഡി സന്തോഷ് ഈപ്പൻ അറസ്റ്റിലായിരിക്കുന്നു. കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിലേക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിന് മുന്നിലാണ്. ഈ ഓഫീസിലേക്ക് ഇന്ന് ഉച്ചയോടുകൂടി വിളിച്ചു വരുത്തിയ ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നേരത്തെ ഈ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് സന്തോഷ് ഈപ്പനെ നിരവധി തവണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ, കാരണം സ്വപ്ന സുരേഷ് വളരെ നിർണായകമായിട്ടുള്ള ചില മൊഴികൾ സന്തോഷ് ഈപ്പനെതിരെ നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് എം ശിവശങ്കറിനെ ഇഡി അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ശിവശങ്കർ ഇപ്പോൾ റിമാൻഡിലാണ്, ജാമ്യാപേക്ഷ കോടതി തള്ളുകയും ചെയ്തിരുന്നു. അതേ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന സി എം രവീന്ദ്രനെ അടക്കമുള്ളവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുകയും ചില നിർണായകമായ വിവരങ്ങൾ അവരിൽ നിന്ന് ലഭിക്കുകയും ചെയ്തിരുന്നു. സ്വപ്ന സുരേഷ് നൽകിയ മൊഴികൾ, ഏറ്റവും ഒടുവിൽ കേസുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള വിവരങ്ങളും രേഖകളും മൊഴികളും അടക്കമാണ് ഇപ്പോൾ ഈ സന്തോഷ് ഈപ്പന്റെ യൂണിറ്റാക് എം ഡി സന്തോഷ് ഈപ്പന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. കാരണം ഈ 4.4 കോടിയിലധികം രൂപ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് കോടതി നൽകിയെന്നാണ് സ്വപ്ന ഉന്നയിച്ചിരിക്കുന്ന ആരോപണം. ഇക്കാര്യം അടക്കം ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സന്തോഷ് ഈപ്പനിൽ നിന്നും ചോദിച്ചറിഞ്ഞു. ചില നിർണായകമായിട്ടുള്ള വിവരങ്ങളും സന്തോഷ് ഈപ്പനിൽ നിന്നും ഇഡിക്ക് ലഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സുവി വിശ്വനാഥ് കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. സുവി, ഈ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഈ കേസിൻ്റെ രണ്ടാം ഘട്ട അന്വേഷണത്തിലാണിപ്പോൾ സന്തോഷ് ഈപ്പനെ അറസ്റ്റ് രേഖപ്പെടുത്തി. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി സന്തോഷ് ഈപ്പനെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ചോദിച്ചതാണ്. ഇപ്പോൾ സ്വപ്ന സുരേഷിൻ്റെ ചില വെളിപ്പെടുത്തലുകൾ വരുന്നു, മൊഴികൾ വരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ സന്തോഷ് ഈപ്പനെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തെങ്കിലും നിർണായകമായിട്ടുള്ള രേഖകൾ, തെളിവുകൾ സന്തോഷ് ഈപ്പനെതിരെ ഇഡിക്ക് ലഭിച്ചിട്ടുണ്ടോ സുവി? തീർച്ചയായും. കാരണം നിരവധി തവണ സന്തോഷ് ഈപ്പനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയിരുന്നുവെങ്കിലും സന്തോഷ് ഈപ്പന്റെ അറസ്റ്റ് നടപടികളിലേക്ക് ഉൾപ്പെടെ ഇഡി കടന്നിരുന്നില്ല. പക്ഷെ ഇത്തവണ സന്തോഷ് ഈപ്പനെ ഉച്ചയോടുകൂടി വിളിച്ചു വരുത്തുകയും അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയുമാണ് ചെയ്തിരിക്കുന്നത്. യൂണിടാക് എം ഡി ആയ സന്തോഷ് ഈപ്പനെ അല്പസമയം മുമ്പാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും നിർണായകമായ തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സന്തോഷ് ഈപ്പനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലെ ഒന്നാം പ്രതിയാണ് സന്തോഷ് ഈപ്പൻ. ഈ സന്തോഷ് ഈപ്പന് ഈ കോഴപ്പണം ആർക്കെല്ലാം നൽകി എന്നത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ സന്തോഷ് ഈപ്പന്റെ കൈവശമാണുള്ളത്. സന്തോഷ് ഈപ്പനാണ് ഈ പണം, അതായത് വടക്കാഞ്ചേരിയിൽ ഭവന പദ്ധതിക്ക് വേണ്ടി ഈ പണം ലഭിക്കുകയും സന്തോഷ് ഈപ്പൻ ആണ് ഈ പണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, വിതരണം ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. സന്തോഷ് ഈപ്പൻ വരുന്നത്, ഈ പ്രോജക്റ്റിലേക്ക് സന്തോഷ് ഈപ്പനെ കൊണ്ടുവരുന്നത് സന്ദീപ് നായരാണ്. സന്ദീപ് നായരാണ് എം ശിവശങ്കറിനെയും സന്തോഷ് ഈപ്പനെയും തമ്മിൽ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ ഈ കോഴപ്പണം നൽകിയതിനു ശേഷം, 1 കോടി രൂപ കോഴപ്പണം എം ശിവശങ്കറിന് നൽകിയതിനു ശേഷമാണ് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറിനെ, അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹത്തെ കാണാനുള്ള അനുമതി പോലും സന്തോഷ് ഈപ്പന് ലഭിച്ചിട്ടുള്ളത് എന്നാണ് സന്തോഷ് ഈപ്പൻ മൊഴി നൽകിയിരിക്കുന്നത്. ഒപ്പം ഈ സന്തോഷ് ഈപ്പൻ പല ആളുകൾക്കും എം ശിവശങ്കർ ഉൾപ്പെടെ ഉള്ളവർക്ക് 5 മൊബൈൽ ഫോണുകൾ ഐഫോണുകൾ വിതരണം ചെയ്തിരുന്നു. അതിൽ എം ശിവശങ്കറിന്റെ കൈവശമുണ്ടായിരുന്ന ഐഫോണും സന്തോഷ് ഈപ്പന്റെ കൈവശമുണ്ടായിരുന്ന, സന്തോഷ് ഈപ്പൻ നൽകി എന്ന് പറയുന്ന ഐഫോണിന്റെ IMEA നമ്പറും 1 എന്ന് കണ്ടെത്തിയിരുന്നു. ഒപ്പം ഈ ഈജിപ്ഷ്യൻ പൗരനായ ഖാലിദിന് സന്തോഷ് ഈപ്പൻ 4 കോടിയോളം രൂപ നൽകി എന്നാണ് പറയപ്പെടുന്നത്. അത് ഈ കോഴപ്പണമാണ്. ആ കോഴപ്പണം ഖാലിദ് ഇവിടെ നിന്ന് വിദേശത്തേക്ക് കടത്തി എന്നും പറയുന്നുണ്ട്. ഏതായാലും ഇതിന്റെ എല്ലാം തന്നെ വ്യക്തമായ രേഖകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് നടത്തിയിരിക്കുന്നത് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. അവർ സന്തോഷ് ഈപ്പനെ വരും ദിവസങ്ങളിലും ചോദ്യം ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം സന്തോഷ് ഈപ്പനെ ചോദ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായും എം ശിവശങ്കറിനെ കൂടെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതകൾ കൂടെ മുൻകൂട്ടി കാണുന്നുണ്ട്. ഏതായാലും നേരത്തെ എം ശിവശങ്കറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയപ്പോൾ അത് രാഷ്ട്രീയ കാരണങ്ങളെ, എം ശിവശങ്കറിനെയും സന്തോഷ് ഈപ്പനെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. കാരണം ഈ കേസിലെ വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ ഒരുപക്ഷെ ഇഡിക്ക് ലഭിച്ചിരിക്കാം. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇപ്പോൾ സന്തോഷ് ഈപ്പന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഈ ഒന്നിച്ചിരുത്തി, ഇവരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ എം ശിവശങ്കറിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു അപേക്ഷയിലേക്ക് ഇഡി നീങ്ങുമോ? എന്തായിരിക്കും ഇഡിയുടെ തുടർ നീക്കങ്ങൾ? ഒരുപക്ഷെ ഇവരെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ രണ്ട് തരത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ചോദ്യം ചെയ്യൽ നടപടികൾ നടത്താം. ഒന്നുകിൽ കസ്റ്റഡിയിൽ
ശിവശങ്കറിനെ വാങ്ങിയതിന് ശേഷം ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാം, അല്ലെങ്കിൽ ജയിലിൽ കാക്കനാട് ജയിലിൽ കഴിയുന്ന എം ശിവശങ്കറിന്റെ അടുത്ത ജയിൽ സൂപ്രണ്ടിന്റെ അനുമതിയോടുകൂടി ഒരു സംഘം ഇരിക്കുകയും അവിടെ നിന്ന് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും ഒപ്പം ഇവിടെ സന്തോഷ് ഈപ്പനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ ചോദ്യം ചെയ്യുകയും ചെയ്യാം. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകാം. പക്ഷേ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നു എന്നതിനപ്പുറം ഈ കോഴപ്പണങ്ങൾ ആർക്കെല്ലാം നൽകി എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകേണ്ടത്. അതിൽ 1 കോടി രൂപയാണ് കണ്ടുകിട്ടിയിട്ടുള്ളത്. അത് എം ശിവശങ്കറിന്റേതാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ സി എം രവീന്ദ്രൻ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായ സി എം രവീന്ദ്രനെയും അതുപോലെ സിഇഒ ആയിരുന്ന യു വി ജോസിനെയും ഉൾപ്പെടെ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ യു വി ജോസിനുൾപ്പെടെ പാരിതോഷികങ്ങൾ ഈ സന്തോഷ് ഈപ്പൻ നൽകിയിരുന്നു എന്നത് സംബന്ധിച്ച് ചില വിവരങ്ങൾ കൂടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ നേരത്തെ തനിക്ക് ഈ പണമിടപാടുകളിൽ, സാമ്പത്തിക ഇടപാടുകളിൽ യാതൊരുവിധ വിവരവും ഇല്ല എന്നാണ് യു വി ജോസ് പറഞ്ഞിരുന്നത്. എന്നാൽ അതിന് പകരമായി യു വി ജോസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചില രേഖകളും മറ്റും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ലഭിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതിന്റെ കൂടെ പശ്ചാത്തലത്തിൽ ആർക്കെല്ലാമാണ് ഈ തുകകൾ വിതരണം ചെയ്തത് എന്ന് കൃത്യമായി അറിയുന്നതിന് വേണ്ടിയാണ് സന്തോഷ് ഈപ്പനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ സന്തോഷ് ഈപ്പൻ ചില ആളുകളുടെ, രാഷ്ട്രീയ പ്രമുഖരുടെ ഉൾപ്പെടെ ബിനാമിയാണോ എന്നൊരു സംശയവും ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില രേഖകളും ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതെല്ലാം നിന്നെ കൂടുതൽ തെളിച്ചത്തോടുകൂടി പുറത്തു വരികയും ചെയ്യും. ഏതായാലും ലൈഫ് മിഷൻ കോഴക്കേസിൽ ഇപ്പോൾ 2-ാമത്തെ അറസ്റ്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ലൈഫ് മിഷൻ കേസാണെങ്കിലും മറ്റും കേന്ദ്രം ഇതിൽ ഒത്തുകളിക്കുകയാണ്. അല്ലെങ്കിൽ ഈ കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വളരെ വളരെ പതുക്കെ സാവധാനത്തിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇഡി ഈ കേസിന്റെ കുരുക്ക് മുറുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എം ശിവശങ്കറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി, സി എം രവീന്ദ്രനെ വിളിച്ച് ചോദ്യം ചെയ്തു, യു വി ജോസിനെ വിളിച്ചു വരുത്തി, അങ്ങനെ നിരവധി പേരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. പിന്നീട് ഇതിലെ ഏറ്റവും പ്രധാനം, അല്ലെങ്കിൽ ഇതിന് കരാർ ലഭിക്കുവാൻ വേണ്ടി, യൂണിടാക്കിന് കരാർ ലഭിക്കുവാൻ വേണ്ടി ആർക്കെല്ലാമാണോ കോഴ നൽകിയത് ആ വ്യക്തിയെ തന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആ വ്യക്തിയിൽ നിന്നാണ് ആർക്കെല്ലാം പണം നൽകി, അത് ഏത് രീതിയിലാണ് വിഭജിക്കപ്പെട്ടത്, ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു വിഭജിക്കപ്പെട്ടത്, ഈ ചർച്ചകൾ നടന്നിരുന്നത് ആരുടെ സാന്നിധ്യത്തിലാണ് എന്നതുൾപ്പെടെ പറയാൻ കഴിവുള്ള ഒരാളെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിർണായകമായ ഒരു അറസ്റ്റാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്ന് തീർച്ചയായും പറയേണ്ടി വരും. ഇതിൽ ഏറ്റവും കൂടുതൽ പണം ലൈഫ് മിഷൻ കേസിൽ വളരെ സുപ്രധാനമായ അറസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. യൂണിടാക് എം ഡിയും ഈ കേസിലെ, ലൈഫ് മിഷൻ കേസിലെ മുഖ്യ പ്രതിയുമായിട്ടുള്ള സന്തോഷ് ഈപ്പനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചിയിലെ ഓഫീസിന് മുന്നിലാണ്. ഇപ്പോൾ സന്തോഷ് ഈപ്പനെ അവിടെ ചോദ്യം ചെയ്യുകയാണ്. നാളെ കോടതിയിൽ ഹാജരാക്കും. ഒരുപക്ഷെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സന്തോഷ് ഈപ്പനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള, ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു സാധ്യതയുമുണ്ട്. സന്തോഷ് ഈപ്പനെയും എം ശിവശങ്കറിനെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനായി, ഒരുപക്ഷെ ശിവശങ്കറിനെയും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കങ്ങൾ ഒരുപക്ഷെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. ഈ കേസിലെ, ഈ ലൈഫ് മിഷൻ കേസിലെ 2-ാമത്തെ അറസ്റ്റാണ് ഇപ്പോൾ ഇഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നേരത്തെ സുവി സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന സി എം രവീന്ദ്രനെയും ഇഡി ചോദ്യം ചെയ്തിരുന്നു. കൂടുതൽ അറസ്റ്റിലേക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ നീങ്ങുമോ, കൂടുതൽ പേരെ ചോദ്യം ചെയ്യുന്ന നീക്കങ്ങളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുമോ, ഇക്കാര്യങ്ങളിലും ഒരു വ്യക്തത ഉണ്ടാകേണ്ടിയിരിക്കുന്നു. എന്തായാലും